വിമാന നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് ആദായ നികുതി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് ഉൾപ്പെടെ പ്രവർത്തകരെയാണ് ബലം പ്രയോഗിച്ച് മാറ്റിയത്. ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ വിമാന നിരക്ക് വർധന അത് ഈ പെരുന്നാൾ കാലത്ത് പ്രവാസികളടക്കമുള്ളവരെ കാര്യമായി ബാധിച്ചിരുന്നു. പ്രതിഷേധം എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ വലിച്ചിഴച്ചും ബലം പ്രയോഗിച്ചുമാണ് നീക്കം ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആദായ നികുതി വകുപ്പ് ഓഫീസിന് മുന്നിൽ ഇന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. ഈ ഉത്സവ സീസൺ ആവുമ്പോൾ പോലും വലിയ രീതിയിൽ നിരക്ക് വർധന, പ്രവാസികൾ തിരിച്ചു പോകാൻ പറ്റാതെ വലിയ ഭീമമായ തുക കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥ. ഈ ഒരു കാര്യത്തിൽ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ വിവിധ സംഘടനകൾ കത്തയച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നീങ്ങിയത്. ഇതിന്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാത്രമല്ല കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങളുടെ സർവീസ് വെട്ടിക്കുറച്ചതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ മാർച്ചായിരുന്നു. ഈ മാർച്ചിനിടെയാണ് വലിയ രീതിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാവുന്നതും ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കം ചെയ്തതും. നിലവിൽ പ്രകടനം അവസാനിച്ചിരിക്കുന്നു. പ്രവർത്തകരെല്ലാവരും തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. നിമ്മി ശരി. ശ്രീധരനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.